ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഏതൊക്കെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ മൂലകങ്ങൾ, ഏതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകങ്ങൾ, അതുപോലെ ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1 പോയിൻ്റോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക, അത് അയോണിക സ്വഭാവമുള്ള സംയുക്തമായിരിക്കും. 1.7 കുറവാണെങ്കിൽ അത് സഹസംയോജക സ്വഭാവമുള്ളതും ആയിരിക്കും. അതുപോലെ നമ്മൾ പഠിച്ചു എന്താണ് പോളാർ സംയുക്തങ്ങൾ. ഭാഗികമായ വൈദ്യുത ചാർജുള്ള സഹസംയോജക സംയുക്തങ്ങളെയാണ് നമ്മൾ പോളാർ സംയുക്തങ്ങൾ എന്ന് പറഞ്ഞു അല്ലേ. എന്തൊക്കെയാണ് പോളാർ സംയുക്തങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രോജൻ ഫ്ലൂറൈഡ്, ഹൈഡ്രോജൻ ബ്രോമൈഡ്, ജലം, ഇതൊക്കെ എന്താണ്? പോളാർ സംയുക്തങ്ങളാണ് അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ വാക്കാണ്. എന്താണ് സംയോജകത? എന്താണ് സംയോജകത അല്ലെങ്കിൽ വാലൻസി എന്ന് പറയും. ഇംഗ്ലീഷിൽ അതിനെ വാലൻസി എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്താണ് സംയോജകത എന്ന് നോക്കാം. എന്താണ് സംയോജകത എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, രണ്ട് ആറ്റങ്ങൾ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ എന്താണ്, അവ ഇലക്ട്രോണുകൾ കൈമാറിയോ അല്ലെങ്കിൽ പങ്കുവെച്ചോ ആണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാം അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് സോഡിയം ക്ലോറൈഡും, സോഡിയം എന്ന ആറ്റവും ക്ലോറിൻ എന്ന ആറ്റവും എങ്ങനെയാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരാറ്റം ഇലക്ട്രോണിന് കൊടുത്തും മറ്റൊരു ആറ്റം ഇലക്ട്രോണിനെ സ്വീകരിച്ചുമാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അതെന്തിനാണ്? അഷ്ടകം പൂർത്തീകരിച്ച് സ്ഥിരത നേടാൻ വേണ്ടിയിട്ടാണ് അവ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് സംയുക്തങ്ങളായിട്ട് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരാറ്റം വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണോ അതാണ് സംയോജകത അല്ലെങ്കിൽ വാലൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞു ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരാറ്റം അത് വിട്ടുകൊടുക്കാം അല്ലെങ്കിൽ എന്താവാം സ്വീകരിക്കാം അല്ലെങ്കിൽ എന്താവാം പങ്കുവെക്കാം. ഒരാറ്റം എത്ര ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുത്തത് അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണിനെയാണ് സ്വീകരിച്ചത്? രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഒരാറ്റം എത്ര ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുത്തത്, എത്ര ഇലക്ട്രോണിനെയാണ് സ്വീകരിച്ചത് അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണിനെയാണ് പങ്കുവെച്ചത്, ആ ഇലക്ട്രോണിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ സംയോജകത അല്ലെങ്കിൽ വാലൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വാലൻസി കണ്ടുപിടിക്കാൻ നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ പഠിക്കാം. അപ്പോൾ നമുക്ക് ഒരാറ്റം എടുക്കാം, സോഡിയം. സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 11. ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്? 2, 8, 1. അപ്പോൾ ഈ സോഡിയം ആറ്റത്തിന് ഒന്നല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാം അല്ലെങ്കിൽ 7 ഇലക്ട്രോണിനെ സ്വീകരിക്കാം. എന്തിന്? ഭാഗിതമ ശല്യയിൽ ഒരു ഇലക്ട്രോണാണുള്ളത്. അപ്പോൾ അഷ്ടകം പൂർത്തീകരിക്കാൻ ഈ സോഡിയം എന്ന ആറ്റത്തിന് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 7 ഇലക്ട്രോണിനെ സ്വീകരിക്കാം. 7 ഇലക്ട്രോണിനെ സ്വീകരിക്കാം അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാം. അപ്പോൾ എന്തായി, ഇതിനെ അഷ്ടകം പൂർത്തീകരിച്ച് സ്ഥിരത കൈവരിക്കാം. അപ്പോൾ ഇവിടെയാണ് എന്ത് ചെയ്യാം, സോഡിയത്തിന് എളുപ്പം എന്താണ്, 7 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നതിലും എളുപ്പം എന്താണ്, ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇവ സോഡിയം എങ്ങനെയാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുക, ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താണ്. അപ്പോൾ സോഡിയത്തിൻ്റെ സംയോജകത എന്ന് പറയുന്നത് എത്രയാണ്? സംയോജകത എന്ന് പറയുന്നത് 1. സോഡിയത്തിൻ്റെ സംയോജകത എന്ന് പറയുന്നത് 1. എന്തുകൊണ്ടാണ്? വായുദമശലിൽ ഒരു ഇലക്ട്രോണാണുള്ളത്. അഷ്ടകം പൂർത്തീകരിക്കാൻ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ 7 ഇലക്ട്രോണിനെ സ്വീകരിക്കുകയോ ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിന് എളുപ്പം എന്താണ്, 7 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നതിലും എളുപ്പം എന്താണ്, വായുദമശലിലുള്ള ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ടാണ് സോഡിയം രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്, അഷ്ടകം പൂർത്തീകരിക്കുന്നത്. അപ്പോൾ എന്താണ് സോഡിയത്തിൻ്റെ സംയോജകത എത്രയാണ്? 1. ഇനി അടുത്തത് ക്ലോറിൻ. ക്ലോറിൻ 17. ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ 17. ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്? 2, 8, 7 അല്ലേ. അപ്പോൾ ക്ലോറിൻ്റെ ഭാഗിതമ ശല്യയിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 7. 7 ക്ലോറിൻ്റെ ഭാഗിതമ ശല്യയിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പോൾ ഇതിന് ക്ലോറിന് അഷ്ടകം പൂർത്തീകരിക്കാൻ എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചാൽ ഇതെന്തായി? 8. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 7 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം. 7 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താലും ഇതെന്തായി? ഇതിന് അഷ്ടകം പൂർത്തീകരിച്ചു, ഇത് സ്ഥിരത കൈവരിച്ചു. അപ്പോൾ ഇതിന് 7 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതിലും എളുപ്പം എന്താണ്? ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കലാണ്. ക്ലോറിന് എളുപ്പം. അപ്പോൾ എന്ത് ചെയ്യും? ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. അപ്പോൾ ക്ലോറിൻ്റെ സംയോജകത എത്രയാണ്? 1.
സോഡിയത്തിൻ്റെ സംയോജകതയും ഒന്നാണ്, ക്ലോറിൻ്റെ സംയോജകതയും ഒന്നാണ്. പക്ഷേ സോഡിയം എന്താണ്, ഒരു ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്, ക്ലോറിനോ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. പക്ഷേ എന്താണ്, രണ്ടിൻ്റെയും സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും സംയോജകത എത്രയാണ്, ഒന്നാണ്. ഇനി അടുത്തത് മറ്റൊരു ആറ്റം കാർബൺ. കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ 6. അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്, 2, 4 അല്ലേ. ഇപ്പോൾ 2, 4. അപ്പോൾ കാർബൺ എങ്ങനെയാണ് ഈ അഷ്ടകം പൂർത്തീകരിക്കുന്നത്, ഈ 4 ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ടാണ്, 4 ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ സംയോജകത, അതായത് കാർബണിൻ്റെ സംയോജകത എന്ന് പറയുന്നത് 4. എന്തുകൊണ്ടാണ്, കാർബണിൻ്റെ ആ ബാഹ്യതമ ഷെല്ലിൽ 4 ഇലക്ട്രോണുകളാണുള്ളത്. അപ്പോൾ ഇവ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എങ്ങനെയാണ്, ഈ 4 ഇലക്ട്രോണിനെ പങ്കുവെച്ചുകൊണ്ടാണ്. അപ്പോൾ അഷ്ടകം പൂർത്തീകരിക്കുന്നത് 4 ഇലക്ട്രോൺ പങ്കുവെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് കാർബണിൻ്റെ സംയോജകത എന്ന് പറയുന്നത് 4. ഇനി അടുത്ത മറ്റൊരാറ്റമാണ് ഫ്ലൂറിൻ. ഫ്ലൂറിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്, 9. ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 7. അപ്പോൾ ഇതിനെന്താണ് ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോണാണുള്ളത്. 1 ഇലക്ട്രോണിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തായി, അഷ്ടകം പൂർത്തീകരിച്ചു അല്ലേ. അപ്പോൾ അഷ്ടകം പൂർത്തീകരിക്കാൻ 1 ഇലക്ട്രോണിനെ സ്വീകരിക്കും, 1 ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ടാണ് ഫ്ലൂറിൻ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഫ്ലൂറിൻ്റെ സംയോജകത എന്ന് പറയുന്നത്, 1. ഇനി അതുപോലെ മെഗ്നീഷ്യം. മെഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 12. ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം, 2, 8, 2 അല്ലേ, 2, 8, 2. അതായത് ഇതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ, മെഗ്നീഷ്യത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്, 2 അല്ലേ. അപ്പോൾ ഇവ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ, അഷ്ടകം പൂർത്തീകരിക്കാൻ എന്ത് ചെയ്യും, ഇവ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക അല്ലേ. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ടാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് മെഗ്നീഷ്യത്തിൻ്റെ സംയോജകത എത്രയാണ്, 2. അപ്പോൾ എന്താണ് സംയോജകത, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ആറ്റം വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് അതിൻ്റെ സംയോജകത. അപ്പോൾ നമ്മൾ ഒരുപാട് സംയുക്തങ്ങളുടെ രാസസൂത്രം കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്, ഇപ്പോൾ ഹൈഡ്രജൻ എന്നൊരാറ്റവും ഓക്സിജൻ എന്നൊരാറ്റവും ചേർന്നിട്ട് ജലം എന്നൊരു ഒരു തന്മാത്ര ഉണ്ടാകുന്നുണ്ട് അല്ലേ. ഇതെന്താണ്, രണ്ടാറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ്. ഇതെന്താണ്, H2O എന്ന് പറയുന്നതാണ് ജലതന്മാത്രയാണ് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുക, രാസസൂത്രം എന്നാണ് പറയുക. ജലത്തിൻ്റെ രാസസൂത്രം എന്താണ്, H2O. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ രാസസൂത്രം എന്താണ്, CO2. അപ്പോൾ എങ്ങനെയാണ് രാസസൂത്രം എഴുതുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ രാസസൂത്രം എഴുതുന്നത് വാലൻസി, അതായത് നമ്മളിപ്പോൾ പഠിച്ച സംയോജകതയിൽ നിന്നാണ് നമ്മൾ ഒരു സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് ആദ്യത്തെ ഉദാഹരണം നോക്കാം. അലുമിനിയം ഓക്സൈഡ് എന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം അലുമിനിയം ഓക്സൈഡിൽ എന്തൊക്കെയാണ്, അലുമിനിയവും ഓക്സിജനും അല്ലേ. അലുമിനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 13. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം, 2, 8, 3. ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്, 8. ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതുക, 2, 6 അല്ലേ. അപ്പോൾ ഇതിൻ്റെ നമുക്കറിയാം അലുമിനിയത്തിന് അഷ്ടകം പൂർത്തീകരിക്കാൻ, അലുമിനിയത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 3 ഇലക്ട്രോണാണുള്ളത്. അപ്പോൾ ഇതിന് അഷ്ടകം പൂർത്തീകരിക്കാൻ എത്ര ഇലക്ട്രോൺ വേണം, ഒന്നല്ലെങ്കിൽ 5 ഇലക്ട്രോൺ സ്വീകരിക്കാം, അല്ലെങ്കിൽ 3 ഇലക്ട്രോൺ വിട്ടുകൊടുക്കാം. ഇവിടെ എന്താണ് എളുപ്പം, 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കലാണ് എളുപ്പം. അപ്പോൾ അലുമിനിയത്തിൻ്റെ വാലൻസി, അലുമിനിയത്തിൻ്റെ സംയോജകത എത്രയാണ്, അലുമിനിയത്തിൻ്റെ സംയോജകത എത്രയാണ് 3 അല്ലേ. അലുമിനിയത്തിൻ്റെ സംയോജകത 3. ഓക്സിജനോ, ഓക്സിജന് അഷ്ടകം പൂർത്തീകരിക്കാൻ ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, 6 ഇലക്ട്രോണിന് വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ 2 ഇലക്ട്രോണിന് സ്വീകരിച്ചാൽ എന്തായി, അഷ്ടകം പൂർത്തീകരിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, 2 ഇലക്ട്രോണിന് സ്വീകരിക്കലാണ് എളുപ്പം. അപ്പോൾ ഓക്സിജൻ്റെ സംയോജകത എത്രയാണ്, 2. എന്തുകൊണ്ടാണ്, 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചാലാണ് അഷ്ടകം പൂർത്തീകരിക്കുക അല്ലേ. അപ്പോൾ 2 ഇലക്ട്രോൺ സ്വീകരിക്കുന്നത് കൊണ്ട് സംയോജകത എത്രയാണ്, 2. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമുക്കറിയാം അലുമിനിയത്തിൻ്റെ സംയോജകത കിട്ടി 3, ഓക്സിജൻ്റെ സംയോജകത കിട്ടി എത്രയാണ്, 2. ഇനി നമ്മൾ ഈ അലുമിനിയത്തിനെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, നമുക്കറിയാം ലോഹങ്ങൾക്കാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ, നമ്മളൊരു രാസസൂത്രം എഴുതുമ്പോൾ ആദ്യം എഴുതുന്നത് ഏതാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകം ഏതാണോ അതാണ്
ഏത് ആദ്യം എഴുതുക. ഒരു രാസസൂത്രം എഴുതുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മൂലകത്തിൻ്റെ പ്രതീകമാണ് ആദ്യം എഴുതുക. അപ്പോൾ ഇവിടെ അലുമിനിയവും ഓക്സിജനുമാണ് ഉള്ളത്. അപ്പോൾ അലുമിനിയത്തിലും ഓക്സിജനിലും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറവ് ഏതിനാണ്? അലുമിനിയത്തിനാണ്. ഏതിനാണ്? ലോഹങ്ങൾക്കാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറവ്. ഇവിടെ ഏതാണ്? അലുമിനിയം ഒരു ലോഹം ആണ്, ഓക്സിജൻ എന്താണ്? ഒരു അലോഹമാണ്. അപ്പോൾ ലോഹങ്ങൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറവായതുകൊണ്ട് തന്നെ ഇവിടെ ഓക്സിജനിലും അലുമിനിയത്തിലും ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവ് ഏതിനാണ്? അലുമിനിയത്തിനാണ്. അപ്പോൾ നമ്മൾ ആദ്യം അലുമിനിയത്തിനെ എഴുതും, ശേഷം എന്തിനെ എഴുതും? ഓക്സിജനെ എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ അലുമിനിയത്തിൻ്റെ മുകളിലായിട്ട് ഈ അലുമിനിയത്തിൻ്റെ സംയോജകത എത്രയാണ്? 3. അപ്പോൾ അലുമിനിയത്തിൻ്റെ സംയോജകത 3 ആയതുകൊണ്ട് അലുമിനിയത്തിൻ്റെ മുകളിൽ 3 എന്നെഴുതും. ഓക്സിജൻ്റെ സംയോജകത എത്രയാണ്? 2. ഓക്സിജൻ്റെ സംയോജകത ഓക്സിജൻ്റെ മുകളിലായിട്ടും എഴുതും. ശേഷം എന്ത് ചെയ്യും? അടുത്തത് നമ്മൾ ചെയ്യുന്നത്, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ അലുമിനിയത്തിൻ്റെ സംയോജകതയെ എന്ത് ചെയ്യും? നമ്മൾ മാറ്റിയിട്ട് കൊടുക്കും. അതായത് അലുമിനിയത്തിൻ്റെ സംയോജകതയെ നമ്മൾ ഓക്സിജൻ്റെ അടിയിലും ഓക്സിജൻ്റെ സംയോജകതയെ അലുമിനിയത്തിൻ്റെ അടിയിലുമായിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? അലുമിനിയം Al2O3 എന്ന് വരും. ഇങ്ങനെയാണ് Al2O3. അതായത് അലുമിനിയത്തിൻ്റെ സംയോജകത ഇങ്ങനെ ഓക്സിജൻ്റെ താഴെയായിട്ടും ഇട്ട് കൊടുക്കും, ഓക്സിജൻ്റെ സംയോജകത അലുമിനിയത്തിൻ്റെ താഴെയായിട്ടും ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ രാസസൂത്രം എങ്ങനെയാണ്? Al2O3, അലുമിനിയം ഓക്സൈഡിൻ്റെ രാസസൂത്രം Al2O3. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിൽ എന്തൊക്കെയാണ്? സോഡിയവും ക്ലോറിനും, അല്ലേ? സോഡിയത്തിൻ്റെ ആറ്റമിക് നമ്പർ 11, ക്ലോറിൻ്റെ ആറ്റം നമ്പർ 17. സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം? 2, 8, 1. ക്ലോറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം? 2, 8, 7. അല്ലേ? ഇവിടെ സോഡിയത്തിൻ്റെ വാലൻസി, അതായത് സംയോജകത എത്രയാണ്? 1. എങ്ങനെയാണ്? അബാഹിതമശില്ല ഒരു ഇലക്ട്രോണാണ് ഉള്ളത്. അപ്പോൾ അഷ്ടകം പൂർത്തീകരിക്കാൻ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ സംയോജകത, സോഡിയത്തിൻ്റെ സംയോജകത എത്രയാണ്? 1. ക്ലോറിൻ്റെയോ? ക്ലോറിനെ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ടാണ് അഷ്ടകം പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ക്ലോറിൻ്റെ സംയോജകതയും 1. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിലെ ഏറ്റവും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവുള്ളത് ഏതിനാണ്? സോഡിയത്തിനാണ്. സോഡിയത്തിന് ആദ്യം എഴുതുന്നു, സോഡിയത്തിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ സംയോജകത എഴുതുന്നു. അടുത്തത് ക്ലോറിൻ എഴുതുന്നു, ക്ലോറിൻ്റെ മുകളിലായിട്ട് സംയോജകത എഴുതുന്നു. ശേഷം ഇതിനെ തിരിച്ചിട്ട് കൊടുക്കുന്നു. തിരിച്ചിട്ട് കൊടുത്താലും എന്താണ്? 1 ആയതുകൊണ്ട് തന്നെ എന്താണ്? സോഡിയം ക്ലോറൈഡിൻ്റെ, ഇപ്പോൾ ഇതിനെ 1 എന്നിട്ട് കൊടുത്താലും ഇട്ട് കൊടുത്തില്ലെങ്കിലും എന്താണ്? 1. അപ്പോൾ എന്താണ്? സോഡിയം ക്ലോറൈഡ് NaCl ആണ് എന്തിൻ്റെ രാസസൂത്രം? സോഡിയം ക്ലോറൈഡ് എന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം. ഇനി അടുത്തതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിൽ എന്തൊക്കെയുണ്ട്? കാർബണും ഓക്സിജനും. കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 6. ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ 8. അപ്പോൾ നമുക്ക് കാർബണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം? 2, 4 എന്നെഴുതാം. ഓക്സിജൻ്റെയോ? 2, 6 എന്നെഴുതാം. നമ്മൾ പറഞ്ഞു കാർബൺ എങ്ങനെയാണ്, ഈ 4 ബാഹ്യതമശിലെ എത്ര ഇലക്ട്രോണാണ്? കാർബണിന് 4 ഇലക്ട്രോണുകളാണുള്ളത്. ഈ 4 ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ടാണ് എന്തിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ സംയോജകത, കാർബണിൻ്റെ സംയോജകത എത്രയാണ്? 4. ഓക്സിജനോ? ഓക്സിജന് ബാഹ്യതമശില്ല 6 ഇലക്ട്രോണാണുള്ളത്. അപ്പോൾ അഷ്ടകം പൂർത്തീകരിക്കാൻ 8 ഇലക്ട്രോണാവാൻ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ് ചെയ്യുക. 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചു കൊണ്ടാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുക. അപ്പോൾ അതുകൊണ്ട് ഓക്സിജൻ്റെ സംയോജകത എത്രയാണ്? 2. അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം കാർബൺ, ഇതിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവ് ഏതിനാണ്? കാർബണിനാണ്. ഓക്സിജനാണ് കൂടുതൽ. അപ്പോൾ കാർബണിലും ഓക്സിജനിലും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറവ് കാർബണിനാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് കാർബണിനെ ആദ്യം എഴുതുന്നു, ശേഷം ഓക്സിജനെ എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ കാർബണിൻ്റെ മുകളിലായിട്ട് കാർബണിൻ്റെ സംയോജകത എത്രയാണ്? 4. ഓക്സിജൻ്റെ സംയോജകത ഓക്സിജൻ്റെ മുകളിലായിട്ട് എഴുതുന്നു. ഓക്സിജൻ്റെ സംയോജകത എത്രയാണ്? 2. അല്ലേ? ഇനി എന്ത് ചെയ്യുന്നു? നമ്മളിതിനെ തിരിച്ചും മാറ്റിയിട്ട് കൊടുക്കുന്നു. അതായത് കാർബണിൻ്റെ സംയോജകതയെ ഓക്സിജൻ്റെ അടിയിലായിട്ടും ഓക്സിജൻ്റെ സംയോജകതയെ കാർബണിൻ്റെ അടിയിലായിട്ടും ഇട്ട് കൊടുക്കും. അത് എങ്ങനെയാണ് എഴുതുന്നത്? കാർബണിൻ്റെ താഴെ ഏതാണ്? ഓക്സിജൻ്റെ സംയോജകതയായ 2. ഓക്സിജൻ്റെ താഴെ എന്താണ്? കാർബണിൻ്റെ സംയോജകതയായ 4 എഴുതുന്നു. അപ്പോൾ നമുക്ക് C2O4 എന്ന് കിട്ടി. അതായത് 4 എത്ര 2 ഉണ്ട്? 2 ഉണ്ട് അല്ലേ? 2
ഒരു രണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ രണ്ടിലും തുല്യമായിട്ട് വെട്ടിക്കളയാം. ഇങ്ങനെയാണ് രണ്ടിനെ രണ്ട് കൊണ്ട് ഹരിക്കാം, നാലിനെയും രണ്ട് കൊണ്ട് ഹരിച്ച് എന്ത് ചെയ്യാം, ഈ രാസസൂത്രത്തെ നമുക്ക് ഒന്നും കൂടെ ചെറുതാക്കാം. നമ്മളെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്നും കൂടെ ഈ രാസസൂത്രത്തെ ചെറുതാക്കി എഴുതും. അപ്പോൾ നമുക്ക് കാർബണിൽ രണ്ട് കൊണ്ടിനെ രണ്ട് കൊണ്ട് ഹരിച്ച എന്താണ്, ഒന്നാണ് അല്ലേ. ഓക്സിജനിൽ നാലാണ്, നാലിനെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്, രണ്ടാണ് കിട്ടുക അല്ലേ. നാല് ഹരിക്കണം രണ്ട് എത്രയാണ്, രണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് രാസസൂത്രം വരിക, ഈ ഒന്ന് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ്, കാർബൺ രണ്ട് ഓക്സിജൻ അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ രാസസൂത്രം എന്താണ്, CO2 അല്ലേ, CO2. ഒരു തന്മാത്രയുടെ രാസസൂത്രം എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ പാഠഭാഗത്തിൽ അവസാനമായിട്ട് പഠിക്കാനുള്ളത് ഇത് തന്നെയാണ്. എന്താണ്, നമ്മൾ ഒരു സംയുക്തത്തിലെ രണ്ട് ആറ്റങ്ങളുടെ വാലൻസി സംയോജകതയിൽ നിന്നും നമ്മൾ അതിൻ്റെ രാസസൂത്രം എങ്ങനെയാണ്, ആ തന്മാത്രയുടെ രാസസൂത്രം എങ്ങനെയാണ് എഴുതുന്നത് എന്നാണ് പഠിച്ചത്. ഇതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ പാഠഭാഗത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത്, എന്തെല്ലാം വളരെ രസകരമായ വളരെ എളുപ്പമുള്ളൊരു പാഠമാണ്. അപ്പോൾ നമ്മളിതിൽ പഠിച്ചത് രണ്ട് തരത്തിലുള്ള രാസബന്ധനങ്ങളെക്കുറിച്ചാണ് ആദ്യം പഠിച്ചത്. ഏതൊക്കെയാണ്, അയോണിക ബന്ധനവും എന്തൊക്കെയാണ് സഹസംയോജക ബന്ധനവും അല്ലേ. അതിൽ സഹസംയോജക ബന്ധനത്തിൽ തന്നെ ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചു. അതുപോലെ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ മൂലകം ഏതാണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകം ഏതാണ്, അതുപോലെ ഇലക്ട്രോനെഗറ്റിവിറ്റിയിലെ വ്യത്യാസത്തിൽ നിന്നും ഒരു സംയുക്തം സഹസംയോജക ബന്ധനത്തിലാണോ അതോ അയോണിക ബന്ധനം കാണിക്കുന്ന സംയുക്തമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. അതുപോലെ നമ്മൾ അതുപോലെ എന്താണ് പോളാർ സ്വഭാവം, എന്താണ് പോളാർ സംയുക്തങ്ങൾ, അതുപോലെ എങ്ങനെയാണ് സംയോജകത, സംയോജകത കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഒരു ഒരു ആറ്റത്തിൻ്റെ ഒരാറ്റത്തിൻ്റെ സംയോജകത എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എത്രയാണ്, എന്താണ് സംയോജകത, അതിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, എങ്ങനെയാണ് ഒരു തന്മാത്രയുടെ രാസസൂത്രം എഴുതുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിച്ചത്. അപ്പോൾ വളരെ രസകരമായ വളരെ എളുപ്പമുള്ളൊരു പാഠമാണ്. എല്ലാ കുട്ടികൾക്കും ഈ പാഠഭാഗവും ഇന്ന് എടുത്ത ഭാഗങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.